ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം ക്യു മീഡിയ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഗാന്ധി കിസിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്താൻ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കിസ് വീഡിയോകളോടൊപ്പം വിദ്യാഭ്യാസപരമായ വാർത്തകളും അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ വീഡിയോകളും തരുന്ന ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വിദ്യാർത്ഥികളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ാന്ധിജിയെ ചെറുപ്പകാലത്ത് വിളിച്ചിരുന്ന പേര് എന്ത് മോനിയ എന്നാണ് ഗാന്ധിജി ചെറുപ്പകാലത്ത് വിളിച്ചിരുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചെമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഗാന്ധിജി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് ഉത്തലീഫായാണ് ഗാന്ധിജിയുടെ മാതാവ് ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഇൻസ്പെക്ടർ കേട്ടെടുത്ത് നടത്തിയപ്പോൾ ഗാന്ധിജി എഴുതിയ വാക്ക് കിറ്റിൽ ഗാന്ധിജി നിയമ വിദ്യാഭ്യാസം നടത്തിയത് എവിടെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലാണ് ഗാന്ധിജി നിയമവിദ്യാഭ്യാസം വിദ്യാഭ്യാസം നടത്തിയത് മാതാപിതാക്കളെയും മുതിർന്നവരെയും ആചരിക്കണമെന്ന് ഗാന്ധിജി പഠിപ്പിച്ച നാടകം ശ്രാവണ പിതൃഭക്തി നാടകം ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി കരംചന്ദ് ഗാന്ധിയാണ് ഗാന്ധിജിയുടെ പിതാവ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേരെന്ത് സബർമതി ആശ്രമം സബർമതി ആശ്രമമാണ് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിന്റെ പേരെന്താണ് ഫീനിക്സ് ആശ്രമം ഫീനിക്സ് ആശ്രമമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമത്തിന്റെ പേരെന്താണ് ടോൾ സ്റ്റോയ് ആശ്രമം ടോൾ സ്റ്റോയ് ആശ്രമമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമം സത്യാഗ്രഹം എന്ന സമരമാർഗം ആദ്യമായി ഗാന്ധിജി പരീക്ഷിച്ചത് എവിടെ ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജി സത്യാഗ്രഹം എന്ന സമരമാർഗം ആദ്യമായി പരീക്ഷിച്ചത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന് എന്തിനായിരുന്നു ഗിലാവത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ ഗിലാവത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താനാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഗാന്ധിജി ജനിച്ച പോർബന്ദറിലെ വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ കീർത്തി മന്ദിന്നാണ് ഗാന്ധിജി ജനിച്ച പോർബന്തറിലെ വീട് അറിയപ്പെടുന്നത് ഗാന്ധിജിയെ കുറിച്ച് വളത്തോളം എഴുതിയ പ്രശസ്തമായ കൃതി അത് എന്റെ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥനാണ് വളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ പ്രശസ്തമായ കൃതി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ലിയോ ടോൾസ്റ്റോയ് ലിയോ ടോൾസ്റ്റോയാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു മഹാത്മാ ഗാന്ധി വധിക്കപ്പെട്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ ഘാതകന്റെ പേരെന്താണ് വിനായക നാതുറാം ഗോഡ്സെ വിനായക നാദുറാം ആണ് ഗാന്ധിജിയെ വധിച്ചത് മഹാത്മാഗാന്ധിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ് രാജ്ഘട്ട് രാജ്ഘട്ടിലാണ് ഗാന്ധിജിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് മഹാത്മാ ഗാന്ധി വധിക്കപ്പെട്ട ദിവസം ഏത് ദിനമായാണ് നാം ആചരിക്കുന്നത് രക്തസാക്ഷി ദിനം രക്തസാക്ഷി ദിനമായാണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ദിവസം നാം ആചരിക്കുന്നത് മഹാത്മാ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് മഹാത്മ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായി അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായി അറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് അഞ്ച് തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര പ്രവേശന വിളമ്പരത്തെ ആണ് ആധുനിക കാലത്തെ അൽഫുത് സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി ഭാഷ ഗുജറാത്തി ഭാഷയിലാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് മഹാദേവ ദേശായി മഹാദേവ ദേശായി ആണ് എന്റെ സത്യാനുഷ്ണ പരീക്ഷണങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എൻ്റെ അമ്മ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏതാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയാണ് എൻറെ അമ്മ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകി അതിലൂടെ പ്രശസ്തിയായത് ആരാണ് കൗമുദി ടീച്ചർ സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധി മഹാത്മാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഗാന്ധിജിയുടെ അപരനാമം എന്താണ് ബാപ്പുജി ബാപ്പുജി എന്നാണ് ഗാന്ധിജിയുടെ അപരനാമം ഗാന്ധിജിയുടെ മക്കൾ ആരെല്ലാം ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് എന്നിവരാണ് ഗാന്ധിജിയുടെ മക്കൾ ഏതായാലും നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം